ഞാൻ തിരുവനന്തപുരത്ത് എൺപത് കാലഘട്ടത്തിലെ എഴുപത്തൊമ്പത് എൻപത് കാലത്തെ മ്യൂസിയം സബ് ഇൻസ്പെക്ടർ ആയിരുന്ന കാലത്തെ തിരുവനന്തപുരത്ത് വെള്ളം പൊങ്ങി ഞാൻ തിരുവനന്തപുരത്തെ സ്വിമ്മിങ് റെക്കാർഡിൻ്റെ ഹോൾഡർ ആയതുകൊണ്ട് ഇന്ത്യൻ സ്വിമ്മിങ് ടീമിൽ ഒരു വർഷം ഉണ്ടായിരുന്നതുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിലെ പത്ത് പതിനാറ് പോലീസ് സ്റ്റേഷനിലെല്ലാം വർക്ക് ചെയ്തതുകൊണ്ട് കൊണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്കും പായച്ചിലും മലിനജലം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളും തിരുവനന്തപുരത്ത് നഗരത്തിൽക്കൂടെ കടന്നു പോകുന്ന കരമനയാറും കിള്ളിയാറും പാർവതിപുത്തനാറും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജോയി അപകടപ്പെട്ട ആ മലിന മലിന പദാർത്ഥങ്ങൾ മാത്രം ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോടും ഒക്കെ എനിക്ക് സുപരിചിതമാണ് അന്ന് ഓമനക്കുമ എന്ന ഐ എസ് കാരിയായിരുന്നു തിരുവനന്തപുരം കളക്ടർ അന്ന് മന്ത്രിയായിരുന്ന ബേബി ആയിരുന്നു തിരുവനന്തപുരം നഗരത്തിലെ വെള്ളപ്പൊക്ക ബാധിതമായി അത്തരം വെള്ളപ്പൊക്കം പിന്നെ അടുത്ത കാലത്തങ്ങ് ഞാൻ കണ്ടിട്ടില്ല അത് ജഗതി വെള്ളത്തിനടിയിലായി പൂജപ്പുര ജയിലിൻ്റെ പിൻവശം മുഴുവൻ വെള്ളത്തിനടിയിലായി എടപ്പഴഞ്ഞ് വെള്ളത്തിനടിയിലായി അതുപോലെ കരമന കിള്ളിയാറ് നിറഞ്ഞ് പാലത്തെ മുട്ടി കരമനയിലെ ആ എൻ എസ് എസ് കോളേജും ആ റോഡ് മുഴുവൻ വെള്ളത്തിനടിയിലായി എല്ലാവരും രണ്ടാം നിലയിലെ മൂന്നാലരം നിൽക്കുന്നു പലരും ആ എൻ എസ് എസ് കോളേജിലെ പെൺകുട്ടികൾ എല്ലാവരും രണ്ടാം നിലയിലെ മൂന്നാലരെയും കിടന്നു അവിടെ നിന്നു നിലവിളിച്ചു പട്ടിണിയായി ഏതായാലും ഞാൻ എൻ്റെ നേർത്തത്തില് അന്നത്തെ പോലീസിനുണ്ടായിരുന്ന സ്വിമ്മിംഗ് ടീമിലുള്ള എല്ലാവരും കൂടെ കൂടി ഞങ്ങളെല്ലാവരും പല വള്ളങ്ങളിലും ചെറിയ ബോട്ടിലുമൊക്കെയായി പലരെയും രക്ഷപ്പെടുത്തി എടപ്പഴഞ്ഞിലെ വീടിൻ്റെ മുകളിലൊക്കെ പലരും കയറിയിരുന്നു ഓലപ്പുരയുടെ മുകളിലാണ് ഇരുന്നത് അവിടെ അവരുടെ ഒപ്പം അവരുടെ പട്ടിയും അവരുടെ കോഴികളും അതുപോലെ ചില പാമ്പുകളൊക്കെ പലപ്പുറത്ത് ഡെസ്പെറേറ്റ് ആയിട്ട് ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അവരെയൊക്കെ പലരെയും രക്ഷപ്പെടുത്തി എൻ്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കരമനയിലെ എൻ എസ് എസ് കോളേജിൽ പോകുന്ന ആ പാലത്തിൻ്റെ ഇടച്ചൊഴിക്കാത്ത പെട്ടും അയാൾ മരണമടഞ്ഞു മൂന്ന് പേര് അന്ന് മരണപ്പെട്ടു അതിൽ ഒരാളുടെ മൃതദേഹം ആമേഴഞ്ചാൻ തോട്ടിൽ പോയിട്ട് അത് പൊങ്ങിയത് കണ്ണമൂല ബ്രിഡ്ജിൻ്റെ അവിടെയാണ് ആമേഴഞ്ചാം തോട്ടിൽ നമുക്കറിയാം തുടങ്ങുന്നിടത്ത് രണ്ടോ മൂന്നോ അടി താഴ്ച വന്ന ക്രമേണ ആ തോടിൻ്റെ വീതി കൂടി അല്ലെങ്കിൽ ആഴം വർദ്ധിച്ച് പതിനാറ് റെയിൽവേയുടെ അടി വരുമ്പം പതിനാറടിയോളം താഴ്ച ഉണ്ട് അതിന് ഒഴുകുന്ന മലിനജലങ്ങളും അതിൻ്റെ വേസ്റ്റുകളും ആ വഴി കണ്ണമൂല വഴി അങ്ങ് പോകും അന്ന് കണ്ണമൂലയിൽ നിന്ന് ഒന്ന് രണ്ട് മൃതദേഹങ്ങൾ കിട്ടി വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പം ആ മേഴ് ഞാൻ തോട്ടി വീണതാണ് അതുപോലെ തന്നെ എടപ്പഴഞ്ഞിയിൽ ഒന്ന് രണ്ട് പേര് അന്ന് മരണമടഞ്ഞു ഇതിന് എല്ലാ നേതൃത്വം കൊടുത്തിരുന്ന അന്നത്തെ ഈ ഓപ്പറേഷൻ്റെ നേതൃത്വം കൊടുത്ത ഞാൻ തന്നെയായിരുന്നു മൂന്ന് നാല് ദിവസം ഉറങ്ങാതെ അന്ന് തിരുവനന്തപുരം നഗരത്തിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ എവിടെയൊക്കെ വെള്ളം കയറും ഒറ്റ മഴയ്ക്ക് എവിടെയൊക്കെ കയറും എന്ന് ഇപ്പോൾ എനിക്ക് നല്ല നിശ്ചയമുണ്ട് നമുക്ക് പട്ടം പ്ലാമൂട് വരെ ആ റോഡ് ക്രോസ് ചെയ്ത് അന്ന് വെള്ളമുണ്ടായിരുന്നു അതുകൊണ്ട് വെള്ളം പെട്ടെന്ന് പൊങ്ങുന്ന ഒരു ഒരു സ്ഥല സ്ഥലമാണ് തിരുവനന്തപുരം നഗരം പൊതുവേ അത് മനസ്സിലാക്കിയത് കൊണ്ട് ആ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ എല്ലാവരും പലരും അവിടെയെല്ലാം മണ്ണിട്ട് നികത്തി അവിടെ വീട് വെച്ചു എല്ലാ വീടുകളിലും വെള്ളം കയറും എല്ലാ കോളനികളിലും വെള്ളം കയറും അതിനൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല കാരണം തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു നാശത്തിലേക്കാണ് ഈ വേസ്റ്റുകൾ കാരണം ഇവിടുത്തെ ജന ജനങ്ങൾ തള്ളിവിടുന്ന അവരുടെ വേസ്റ്റുകൾ മുഴുവൻ്റെ കണക്ക് നമ്മൾ നോക്കിയാൽ അന്തം വിട്ടുപോകും ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ നമുക്കറിയാം തിരുവനന്തപുരം നഗരത്തിലെ ട്രെയിൻ കയറി നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നുണ്ട് ആ പ്ലാറ്റ്ഫോം അതിൻ്റെ ചുറ്റും ആ ഏരിയയിൽ പത്ത് പതിനെട്ട് ഇരുപതോളം ട്രാക്കുകളുണ്ട് ആ ഇരുപത് ട്രാക്കിൽ കിടക്കുന്ന ട്രെയിനുകൾ നമുക്കറിയാം അവിടെ ഒരു ദിവസം ഏകദേശം ആയിരത്തി കിലോ ശുചിമുറിയിൽ നിന്ന് വരുന്ന വേസ്റ്റുകളുണ്ട് ഒരു ദിവസം അവഴി എത്ര പേരാണ് ഒരു ദിവസം അവിടെ നിന്ന് ട്രെയിൻ കയറുന്നത് എല്ലാവരും ട്രെയിനിലെ ബാത്റൂമും ലാവട്ടറിയൊക്കെ ഉപയോഗിക്കും ആയിരത്തി എഴുന്നൂറ് കിലോയോളം ശുചിമുറി വേസ്റ്റുകൾ അവിടെ ഉണ്ടാകുന്ന ഒരു ദിവസം ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് കിലോ വേസ്റ്റ് പേപ്പറും പ്ലാസ്റ്റിക്കും വേസ്റ്റുകൾ ഒരു ദിവസം ഉണ്ടാകുന്നുണ്ട് ഇത് റെയിൽവേ തന്നെ അവർ നീക്കം ചെയ്യുന്നുണ്ട് കുറേ അവർ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും കോർപ്പറേഷൻ്റെ ഈ തോട്ടിക്കൂടെ ഒഴുകുന്ന ഈ മലിനജലം അത് തീർച്ചയായിട്ടും ഒരു നൂറ്റമ്പത് മീറ്റർ മാത്രമേ ആ റെയിൽവേ ഡിവിഷൻ്റെ അടിയിൽക്കൂടെ പോകുന്നുള്ളെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല അത് പലരും അവരെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു കാരണം അത് വരുന്നത് ഈ കോർപ്പറേഷൻ്റെ ഏരിയക്കൂടെ വരുന്ന വേസ്റ്റ് അവരുടെ അവിടെ നൂറ്റമ്പത് മീറ്ററോളം അടിയിൽക്കൂടെ പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ അവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല അതൊരു നല്ല നീക്കമല്ല അതുകൊണ്ട് അവരുടെ സഹകരണം കിട്ടും അവരുടെ ഫണ്ട് കിട്ടുമായിരിക്കാം അതൊക്കെ അവരുമായിട്ട് ഹയർ ലെവലിൽ സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നങ്ങളാണ്